കാലഹരണപ്പെട്ട ചട്ടങ്ങളും നിയമങ്ങളും പുനഃപരിശോധിക്കുന്നതിന് തദ്ദേശ അദാലത്തുകളിൽ ലഭിക്കുന്ന അപേക്ഷകൾ സഹായകമാകുന്നുണ്ടെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. മുനിസിപ്പൽ ടൗൺ ഹാളിൽ കാസർഗോഡ് ജില്ലാതല അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, എം ജി റോഡ്, കാസർഗോഡ്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ മൂന്നാം വാർഷികത്തിന്റെ ഭാഗമായി നടത്തുന്ന 100-ദിന കർമ്മ പരിപാടികളിൽ ഉൾപ്പെടുത്തിയാണ് സംസ്ഥാനത്തുടനീളം ജില്ലാതല അദാലത്തുകൾ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായുള്ള കാസർഗോഡ് ജില്ലാതല അദാലത്താണ് ചൊവ്വാഴ്ച വിദ്യാനഗറിലെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്നത്. കാലഹരണപ്പെട്ട ചട്ടങ്ങളും നിയമങ്ങളും പുനഃപരിശോധിക്കുന്നതിന് തദ്ദേശ അദാലത്തുകളിൽ ലഭിക്കുന്ന അപേക്ഷകൾ സഹായകമാകുന്നുണ്ടെന്ന് അദാലത്തിന് നേതൃത്വം നൽകിയ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇതിനോടകം നടന്ന അദാലത്തുകളിൽ പ്രധാനപ്പെട്ട 30 തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വസ്തുനികുതിക്കും വാടകയ്ക്കും കുടിശ്ശിക കൂട്ടുപലിശ നിരക്കിൽ ഈടാക്കുന്നത് അവസാനിപ്പിക്കും. ചില തദ്ദേശ സ്ഥാപനങ്ങളിലുള്ള കൂട്ടുപലിശ സംവിധാനത്തിനാണ് ഇതോടെ അവസാനമാവുക. ഇനി എല്ലായിടത്തും ക്രമപലിശ മാത്രമാകും ഈടാക്കുകയെന്നും മന്ത്രി വ്യക്തമാക്കി. വളരെ ഗൗരവമായ നിയമലംഘനങ്ങളുള്ള ഒരു പരാതിയും നിയമവിരുദ്ധമായി അദാലത്തിൽ തീർപ്പാക്കുകയില്ല. എന്നാൽ അതേസമയം ചട്ടത്തിന്റെ നിയമത്തിന്റെ ഒക്കെ വളരെ യാന്ത്രിക വ്യാഖ്യാനം, തെറ്റായ വ്യാഖ്യാനം ഒക്കെ മൂലം നൂലാമാലകളിൽ അകപ്പെട്ടു പോകുന്ന കേസുകൾ, അതാണ് നല്ലൊരു പങ്ക്. യഥാസമയം തീരുമാനമെടുക്കാത്തത് പല കാരണങ്ങൾ കൊണ്ട്, അതിനെല്ലാമുള്ള പരിഹാരമാണ് അദാലത്തിൽ ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ, ഇപ്പൊ ചട്ടം കാലഹരണപ്പെട്ടു എന്ന ചില പരാതികൾ മുമ്പിൽ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഈ ചട്ടത്തിൽ മാറ്റം വേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ ചട്ടം തന്നെ മാറ്റാനുള്ള തീരുമാനവും അദാലത്തെടുക്കും. മാറ്റാനുള്ള പ്രക്രിയ പിന്നീട് നടത്തേണ്ടതാണ്, അത് നടപടിക്രമങ്ങളുണ്ട്. പക്ഷെ ഇന്ന ചട്ടം മാറ്റണം എന്ന തീരുമാനമെടുക്കും, അവിടെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ചില പൊതു തീരുമാനങ്ങളിലേക്ക് വഴി തുറന്നത്. കാലഹരണപ്പെട്ട ചട്ടങ്ങൾ ഏതെല്ലാമാണ്, കാലാനുസൃതമാക്കേണ്ട ചട്ടങ്ങൾ ഏതെല്ലാമാണ് എന്ന ഒരു വ്യക്തത കൂടി ഇക്കാര്യത്തിൽ കിട്ടുന്നു എന്നുള്ളതാണ്. കെട്ടിട നിർമ്മാണ ചട്ടം നിലവിൽ വരുന്നതിന് മുമ്പ് നിർമ്മിച്ച കെട്ടിടങ്ങളിലെ നിലവിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് തുടർന്നും പുതുക്കി നൽകും. വീഡിയോ കോൺഫറൻസിംഗിലൂടെ വിവാഹ രജിസ്ട്രാർക്ക് മുൻപിൽ ഹാജരാകാനുള്ള സൗകര്യം എല്ലാവർക്കും ഒരുക്കാനും നിർദ്ദേശം നൽകി. ഗ്രാമപഞ്ചായത്തിൽ വിവാഹിതരാകുന്ന ദമ്പതികൾക്കും അപേക്ഷ നൽകിയാൽ രജിസ്ട്രാർക്ക് മുമ്പിൽ ഓൺലൈനായി ഹാജരായി വിവാഹം രജിസ്റ്റർ ചെയ്യാം. മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഭവന നിർമ്മാണത്തിനായി വാങ്ങി ഗുണഭോക്താവിന് നൽകുന്ന ഭൂമി നിർമ്മാണ പ്രവർത്തനത്തിന് യോഗ്യമാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ കൈമാറാവൂ എന്നുള്ള പൊതുനിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് താമസിക്കുന്നവരും അനാരോഗ്യം കാരണം പെൻഷൻ നേരിട്ട് വാങ്ങാൻ കഴിയാത്തവരുമായ ആളുകൾക്ക് പെൻഷൻ തുക വീട്ടിലെത്തിച്ച് നൽകുമെന്നും മന്ത്രി അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വസ്തുനികുതി, വാടക, കുടിശ്ശികൾക്ക് കൂട്ടുപലിശയാണ് ഈടാക്കിക്കൊണ്ടിരുന്നത്. അത് ഇനി പാടില്ല എന്നും ക്രമപലിശ മാത്രമേ, സിമ്പിൾ ഇൻട്രസ്റ്റ് മാത്രമേ ഈടാക്കാവൂ എന്നും അദാലത്തിൽ വന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്തു. കേരളത്തിലാകെ ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രയോജനം കിട്ടുന്ന ഒരു തീരുമാനമാണത്. ഒരു വ്യക്തിഗത പരാതിയിലാണ് ആ തീരുമാനമെടുത്തത്. ചടങ്ങിൽ കാസർഗോഡ് എം എൽ എ എൻ നെല്ലിക്കുന്ന് അധ്യക്ഷനായി. ജില്ലയിലെ മറ്റ് എം എൽ എമാരായ ഇ ചന്ദ്രശേഖരൻ, അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു, എം രാജഗോപാലൻ, എ കെ എം അഷോക്, ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ, കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം, ദേലമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ പി ഉഷ, നീലീശ്വരം നഗരസഭാ ചെയർപേഴ്സൺ ടി വി ശാന്ത, പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ സ്വാഗതവും തദ്ദേശ സ്വയംഭരണ ജോയിന്റ് ഡയറക്ടർ ജേസൺ മാത്യു നന്ദിയും പറഞ്ഞു. എൽ എസ് ജി ഡി സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമ, പ്രിൻസിപ്പൽ ഡയറക്ടർ ശ്രീറാം സാംബശിവറാവു, അർബൻ ഡയറക്ടർ സൂരജ് ഷാജി, എൽ എസ് ജി ഡി റൂറൽ ഡയറക്ടർ ദിനേശൻ ചെറുവാട്ട്, അഡീഷണൽ ഡയറക്ടർ ഇ കെ ബൽരാജ്, ചീഫ് എഞ്ചിനീയർ കെ ജി സന്ദീപ്, ചീഫ് ടൗൺ പ്ലാനർ ഷിജി ഇ ചന്ദ്രൻ തുടങ്ങിയ സംസ്ഥാനതല ഉദ്യോഗസ്ഥരും ജില്ലാതല ഉദ്യോഗസ്ഥരും അദാലത്തിൽ പങ്കെടുത്തു. തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരും എഞ്ചിനീയർമാരുമാണ് അദാലത്ത് രജിസ്ട്രേഷൻ കൗണ്ടറിൽ പുതിയ പരാതികൾ സ്വീകരിച്ചത്. ഇങ്ങനെ സ്വീകരിച്ച പരാതികൾ അദാലത്ത് വേദിയിൽ വെച്ച് ഉപസമിതി പരിശോധിച്ച് തീർപ്പാക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.